നെഹ്റുവും കൃഷ്ണമേനോനും ചൈനയെ വിശ്വസിച്ചു. സോഷ്യലിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നവർക്ക് അയൽക്കാരോട് യുദ്ധം ചെയ്യാനാവില്ല, രണ്ടുപേരും കരുതി. ഇന്ത്യയുടെ സാമ്പത്തിക വികസനം നെഹ്റുവിന്റെ ലക്ഷ്യം. ആയുധം വാങ്ങാൻ പണം പാഴാക്കേണ്ട എന്നായിരുന്നു നെഹ്റുവിന്റെ പക്ഷം. ചൊവ്വൻലായി അങ്ങനെ കരുതിയില്ല. മക്മോഹൻ ലൈനിനെ ചൊല്ലി തർക്കം മുറുകി. ഇന്ത്യയുമായി ഉഭയകക്ഷി ചർച്ചയ്ക്കില്ലെന്ന് ചൈന 1962 ഒക്ടോബർ 20 അസന്ദിഗ്ധമായി വ്യക്തമാക്കി. സൈനികമായി ഇന്ത്യ ഒട്ടും തയ്യാറെടുത്തിരുന്നില്ല. ചൈനീസ് ടാങ്കുകളെ പ്രതിരോധിക്കാൻ അതിനാൽ പലപ്പോഴും കഴിഞ്ഞതുമില്ല. ധോലയിലും ലഡാക്കിലുമൊക്കെ യുദ്ധമുഖത്ത് ഇന്ത്യ വിളറി. ചൈനക്കാരെ മുഴുവൻ തുരത്തുമെന്ന് കൃഷ്ണമേനോൻ, ചൈന പിന്മാറിയ ശേഷം ചർച്ചയെന്ന് നെഹ്റു, തിരിച്ചടിച്ചാൽ പരിണാമം ഭീകരം എന്ന് ചൈന മുന്നറിയിപ്പ് നൽകി. ചൈനയ്ക്ക് രാജ്യാന്തര തലത്തിൽ മുഖം നഷ്ടപ്പെടുത്തി ഈ യുദ്ധം. സേനയെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യകത യുദ്ധം ഇന്ത്യയെയും ബോധ്യപ്പെടുത്തി. യുദ്ധം നവംബർ വരെ നീണ്ടു. വി കെ കൃഷ്ണമേനോൻ പ്രതിരോധമന്ത്രി എന്ന നിലയിൽ പരാജയമെന്ന് ദേശീയ തലത്തിൽ വിലയിരുത്തപ്പെട്ടു.